ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് കളറിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ചിലർ വിചാരിക്കും നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അതിലൊക്കെ ഫോട്ടോഷോപ്പ് വെച്ച് എഡിറ്റ് ചെയ്യുക, അത് അടിപൊളിയായിരിക്കും. സോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലും വെച്ച് എഡിറ്റ് ചെയ്യാം ഗൈസ്, അടിപൊളി ചെയ്യാം. അതേപോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാം ഗൈസ്. ഓക്കെ, എല്ലാം ഉണ്ട്, അതെ, അതിൻ്റെ എല്ലാ ഒരു ഫീച്ചറും ഇതിൽ ഉണ്ട് ഗൈസ്. ഓക്കെ, സോ ഓ മൊത്തം ഇല്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും ഉണ്ട് ഗൈസ്. ഓക്കെ, സോ അതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഇൻഷോട്ട് എന്നാണ് ഗൈസ്. ഇൻഷോട്ടിൽ വേറെ ലെവലായിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, ഫോട്ടോ ആകുമ്പോൾ കുറച്ചും കൂടി അടിപൊളി എഡിറ്റ് ചെയ്യാം, വീഡിയോയിൽ നല്ല കൈൻമാസ്റ്ററൊക്കെയാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴല്ല ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താണ് ഗൈസ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ. അതിൽ നമ്മൾ ഫോട്ടോ എന്നുണ്ടാവും, വീഡിയോ ഫോട്ടോ കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഇൻഷോട്ടിൽ തന്നെ കുറേ ഒരു ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ യാ ഈ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, അതെങ്ങനെയാണ്, ഞാൻ നേരത്തെ ഒരു എടുത്തു വെച്ചൊരു ഫോട്ടോയാണ്, അതിനെ ഇൻഷോട്ടിലേക്ക് ആക്കിയെന്നുള്ളൂ ഗൈസ്. ഓക്കെ, സോ ഇതിന് കറക്റ്റായിട്ട് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിൽറ്റർ എന്നുണ്ടാവും ക്യാൻവാസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫിൽറ്റർ എന്നുണ്ടാവും. ആ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഗൈസ്. ഓക്കെ, അത് കണ്ടില്ലേ, ഏത് വേണമെങ്കിൽ. പക്ഷേ ഇതൊക്കെ കുറച്ച് ബോറായിട്ടുണ്ട്, നിങ്ങൾ ഒറിജിനലിൽ തന്നെ ഇട്ടിട്ട് നമുക്കായിട്ട് എഡിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ ഇതിൽ എഫക്ട്സ് എന്നുണ്ടാവും. ഇത് എഫക്ട്സ് എന്ന് പറയുന്നത് ഇതൊന്നും പറ്റില്ല ഗൈസ്, ഇത് ഫോട്ടോ അല്ലേ, ഇത് നമ്മൾ വീഡിയോയിലേക്ക് ആകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാറ്റസ് കിടക്കാൻ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. സോ നമ്മൾ അഡ്ജസ്റ്റിൽ പോയിട്ട് എഫക്റ്റിൻ്റെ തൊട്ട് പുറത്ത് അഡ്ജസ്റ്റിൽ പോയിട്ട് നമുക്കിപ്പോൾ ബ്രൈറ്റ്നെസ് കൂട്ടി വയ്ക്കുമ്പോൾ കണ്ടില്ലേ ഒരുപാട് ഇതാവും, ഇതിന് കുറയ്ക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം ഈ അത്ര മതി. ഇനി നമ്മൾ കോൺട്രാസ്റ്റ് ആണ് ഗൈസ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അത് ഒരു കുറച്ചും കൂടി യാ ഇത്ര, ഇത് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ വാർത്ത് വന്നിട്ട് ഒരു സംഭവമുണ്ട്, അത് കൂട്ടും കുറയ്ക്കും ചെയ്യാം, കുറച്ചാൽ കുറച്ച് നീലിയാവും. യാ ഇത് കുറച്ച് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതിനൊരു -11 ലിറ്ററുണ്ട്. പിന്നെയാണ് ടിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്, അത് ഒരുപാട് നമ്മൾ സീറോയിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി, കാരണം അതൊരു കുറച്ച് ബോറാവും. പിന്നെ സാച്ചുറേഷൻ പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ കുറേ ഇതൊക്കെയാവും. ഇത് ഒരു നമുക്കൊരു അഞ്ച് വേണ്ട, ഒരു മൂന്നിലിട്ട് നോക്കാം. ഓക്കെ, പിന്നെ എച്ച് സി എൽ, അത് നമുക്കിങ്ങനെ കളറിൻ്റെ ഓരോരോ ഭാഗത്തിൻ്റെയൊക്കെ ഇതാണ്. പിന്നെ സാച്ചുറേഷൻ, അതൊക്കെ നിങ്ങളുടെ ഒരു ആ ഫോട്ടോൻ്റെ എന്തൊക്കെ ഇല്ലാത്ത അതൊക്കെ വെച്ച് നോക്കിയാൽ മതി. പിന്നെയാണ് ഫെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ, പിന്നെ അത് നിങ്ങളുടെ വീഡിയോ അല്ല ഫോട്ടോയിൽ എങ്ങനെയൊക്കെയാണ് അതൊക്കെ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു മേലെ കണ്ടില്ലേ എഫക്ട്സിൻ്റെ ഈ ടിക്ക് മാർക്കിൻ്റെ കുറച്ച് മേലെ ഇത് കണ്ടില്ലേ, നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫോട്ടോ, അതിന് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഫസ്റ്റത്തെ എഡിറ്റ് ചെയ്ത് എടുത്ത ഫോട്ടോ, ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ. ഓക്കെ, പിന്നെ ഹൈലൈറ്റ് കൂട്ടാം, ഹൈലൈറ്റ് കുറച്ചിങ്ങനെ ഈയാ കുറച്ച് കുറയ്ക്കാം. ഓക്കെ, 7 ഇട്ടുണ്ട് ഗൈസ്. ഓക്കെ, കണ്ടില്ലേ എത്ര വ്യത്യാസം, ഫോട്ടോൻ്റെ വ്യത്യാസം നോക്കുക ഗൈസ്. കറക്റ്റ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് എഡിറ്റ് ചെയ്യണ പോലെ തന്നെ നമുക്കിതിൽ ചെയ്യാം. ഓക്കെ, പിന്നെ സൂം ചെയ്യാൻ പറ്റില്ല ഒന്നും ഗൈസ്. പിന്നെ ഷാഡോ വേറെ ലെവലായിട്ട് നമുക്ക് കിട്ടും ഗൈസ്. സോ അത് കണ്ടില്ലേ, സോ ഷാഡോ എനിക്ക് ഇപ്പോൾ -24 മതി ഗൈസ്. ഓക്കെ, ഇത് കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ കണ്ടില്ലേ, ഇത് ഫസ്റ്റത്തെ നമ്മൾ എഡിറ്റ് ചെയ്ത് എടുത്ത ഫോട്ടോ, ഇതിപ്പോൾ എടുത്ത ഫോട്ടോ. കുറച്ചും കൂടി ഷാഡോ നമുക്ക് -13 ആക്കാം. ഓക്കെ, പിന്നെ കളറിൻ്റെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ഗൈസ്, നിങ്ങളുടെ ആ ഒരു ഫോട്ടോൻ്റെ എന്താ ഉള്ളത് അതേപോലെ. പിന്നെ ഹ്യൂ ഗൈസ്, ഇത് നമ്മുടെ ഫോട്ടോഷോപ്പ് പോലെ തന്നെ എല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയെങ്കിലും ഉണ്ടാവും ഗൈസ്. ഓക്കെ, കണ്ടില്ലേ നമ്മുടെ ഹ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് 24 ഇടാം, കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. ഇനി വിഗ്നെറ്റ് യാ ഓക്കെ, വിഗ്നെറ്റ് നമുക്ക് ഒരു 27 ഇടാം ഗൈസ്. പിന്നെ ഷാർപ്പൻ കുഴപ്പമില്ല, അത് ഇട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. പിന്നെ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അതും ഏകദേശം നമുക്കൊരു 20 ഇടാം. ഓക്കെ,
ഗൈസ് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല ആ ഒരു നമ്മൾ ഫസ്റ്റ് എടുത്ത ഫോട്ടോ എന്താ, ഇതാണ് നമ്മൾ ഫസ്റ്റും ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ എടുത്തത്. അതിന് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി. ഓക്കെ ഗൈസ്, വേറെ ലെവലായിട്ട് എഡിറ്റ് ചെയ്തില്ലേ, അതാണ് ഗൈസ് ഈ ഇൻഷോട്ട് വേറെ ലെവലാണ്. ഓക്കെ, സോ ഇത് വീഡിയോ ഒരുപാട് നീളം അല്ല ലെങ്ത് ആവേണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയണത് ഗൈസ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മുടെ അടിപൊളിയായിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ കളറൊക്കെ വരുത്താവുന്നതാണ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഗൈസ്. നമ്മുടെ വീഡിയോയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടും. പക്ഷേ ഇത് ഫോട്ടോയിൽ സപ്പോർട്ടാവില്ല, വീഡിയോയിൽ മാത്രം സപ്പോർട്ടാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേറെ ഏതൊരു ആപ്പുമാണ് ഗൈസ്, നമ്മുടെ ഇൻഷോട്ട് എന്ന ഒരു ആപ്പ് മാത്രം മതി. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോളും ഗൈസ്. ഓക്കെ, അടിപൊളിയായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാം, വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം, വീഡിയോനെക്കാട്ടി നല്ല ഫോട്ടോ എഡിറ്റ് ചെയ്യാം, കുഴപ്പമില്ല, രണ്ടും കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ബിഗ് ബൈ.